കേട്ടോ. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത് എൻ്റെ ചാനലിൽ. ഇപ്പോൾ ഞാൻ ഒരു മാസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അത് കാരണം ഞാൻ ഹസ്ബൻഡ് അടുത്ത് വന്നു. ഞാൻ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ മാക്സിമം രണ്ട് മാസത്തേക്ക് വേണ്ടി ഞാൻ ഹസ്ബൻഡ് അടുത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഫാമിലി. ഹസ്ബൻഡ് പേര് ശരത് എന്നാണ്, മോനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അത് മാത്രമല്ല, എനിക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വ്ളോഗ്സും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വ്ളോഗ്സിന് വേണ്ടിയിട്ട് എനിക്കൊരു ഗിംബല് വാങ്ങിക്കണം. നമ്മൾ ഒരു ഷോപ്പിൽ വിളിച്ച് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിംബല് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ വാങ്ങിക്കാൻ പോകണം. അപ്പം ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഖത്തറിലാണ്. എൻ്റെ ഖത്തറിൽ നിന്നിട്ടുള്ള ആദ്യത്തെ വ്ളോഗും. എന്താ ആദ്യത്തെ വ്ളോഗ്? മനുഷ്യ അവസാനത്തെ വ്ളോഗ് അല്ല, ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോ കാറ്റ് പോവാണ്. അപ്പൊ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴി ഞാൻ കാണിച്ചത് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെയുള്ളത്. അപ്പം ഇനി അങ്ങോട്ട് വ്ളോഗിന്റെ ഒരു വ്ളോഗുകളുടെ ഒരു സമ്മേളനമായിരിക്കും. ഇവിടെ കോവിഡ് കേസസ് ഒക്കെ കൂടുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വ്ളോഗ്സ് ഒക്കെ എടുക്കാം എന്നാണ്. അപ്പോ കുഞ്ഞ് പുറത്ത് ടാറ്റി പോവാന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് വിളിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. അപ്പോ നമ്മളിതാ യൂബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതങ്ങോട്ട് തണുത്ത കാറ്റ. ഇവനെ എടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഇതാ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. ഊബർ ബുക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ഊബർ വണ്ടി വന്നിട്ടുണ്ട്. അവരിതാ തണുത്ത് വിറച്ച് പുറകെ കൂടെ നടന്നു വരുന്ന കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഊബറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇരുട്ടായത് കാരണം കാണാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഊബറിലാണ്. ഞങ്ങൾ അൽ അനീസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് പോണത്. അവിടെ അത്യാവശ്യം നല്ല ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന, ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ഓൺലൈൻ വഴി അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് പ്ലേസ് ചെയ്യാം, ഓർഡർ എങ്ങനെ പ്ലേസ് ചെയ്യാം, നമുക്ക് വാട്സാപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. അവർ മാറ്റി വെക്കും, എന്നിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. സെയിം ഡേ തന്നെ ഡെലിവറി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മളിവിടെ എത്രയോ 6 മണിയോ 6:30 മണിക്കോ അങ്ങനെ എങ്ങാണ്ടുമാണ് ഞാൻ വിളിച്ച് ചോദിച്ചത്. അപ്പം ഇന്ന് തന്നെ നമുക്ക് കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പോയി കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. അവിടെ നമ്മൾ ഏതാ നമ്മൾ സെലക്ട് ചെയ്തത് നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. അത് ഏതാന്നുള്ളത് അവിടെ പോയിട്ട് കാണാം. എനിക്ക് സത്യം പറഞ്ഞാൽ വേറൊരു ഗിംബല് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. സിയൂൺ കമ്പനി ആണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. ആ കമ്പനിയുടെ ഗിംബല് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഖത്തറിലേക്ക് വരുന്ന സമയത്ത് അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ക്യാമറ നമ്മളിങ്ങനെ മൊബൈലിൽ എടുക്കുമെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന, നമ്മൾ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് അല്ലേ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ വ്ളോഗ്സ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടായപ്പോഴാണ് ഞാൻ വിചാരിച്ച വ്ളോഗ്സ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ഒരു ഗിംബല് സെലക്ട് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മൊബൈലിലും ക്യാമറ അത്ര വലിയ ക്വാളിറ്റി ആയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ ക്യാമറയിലാണ് എടുക്കുന്നത്. എനിക്ക് നല്ലൊരു ഫോൺ മേടിച്ചതാണെന്ന് കണ്ടിട്ടുണ്ടല്ലേ എന്നോട്. ഞാൻ ഒരു ഫോണും കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാനായിട്ട്. എന്തായാലും ഗിംബൽ മേടിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ഫോണും കൂടെ ഞാൻ ഒപ്പിക്കാൻ പറ്റുമോ എന്നിങ്ങനെ നൈസായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പാളിപ്പോയി മക്കളെ, പാളിപ്പോയി. അപ്പം നമ്മളിത് എത്താറായി. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് എടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിത് ഊബറിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. എത്തിപ്പോയി നമ്മുടെ ഷോപ്പ് എത്തിപ്പോയി. നമ്മൾ സാധനം മേടിക്കാൻ പോകുന്നത് ഇവിടെയാണ്. ആക്ച്വലി ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ എനിക്ക് രണ്ട് പ്രോഡക്റ്റ് തമ്മിലൊരു കൺഫ്യൂഷനായി പോയി, ഇതിൽ ഏത് മേടിക്കണം എന്നുള്ളത്. നമ്മൾ നേരത്തെ ഓർഡർ പ്ലേസ് ചെയ്തതാണ്. എന്നാലും ഈ ഒരു DJI OM 5 വേണോ അതോ ഈ ഒരു സിയും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ ഒരു കമ്പനിയുടേത് വേണോ എന്നുള്ളതൊരു കൺഫ്യൂഷനായിപ്പോയി. രണ്ടും തമ്മിൽ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഒരെണ്ണം എടുത്തിരിക്കുകയാണ്. അത് ഏതാന്നുള്ളത് നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. ഓർഡർ ചെയ്തതും വേറൊരെണ്ണം തമ്മിൽ കൺഫ്യൂഷനായിപ്പോയി ഏതെടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ അവരോട് തന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ DJI OM 5 എന്ന് പറയുന്നത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പിന്നെ സിയും അതിൻ്റെത് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഹൊറിസോണ്ടൽ മാത്രമേ പറ്റൂ, എനിക്ക് തോന്നുന്നു ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും മാത്രമേ നമുക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാധാരണ വ്ലോഗ് ചെയ്യുന്ന ഒരാൾക്ക് അത് മതി ശരിക്കും. ഊബർ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വിറയ്ക്കുന്നുണ്ട്. ഊബർ വേറെ ഏതോ സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങളത് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഹായ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി, കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്, കുഞ്ഞ് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ മേടിച്ച സാധനം നിങ്ങളെ കാണിക്കാനാണ് വന്നത്. ഞാൻ മേടിച്ചത് ഇതാണ്, DJI OM 5 ആണ് വാങ്ങിച്ചത്. ഇത് ഗിംബലാണ്, സ്മാർട്ട് ഫോൺ ഗിംബലാണ്, ഫോൺ സ്റ്റെബിലൈസറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത് പ്രീവിയസ് ജനറേഷനെക്കാളും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത് ഇതിൻ്റെ റോഡ് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് നമുക്ക് ആ ഒരു ട്രൈപോഡ് ഉണ്ടല്ലോ, ഇത് ട്രൈപോഡ് അതിൻ്റെ ആ ഒരു റോഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതാണ് പ്രീവിയസ് ജനറേഷനെക്കാളും ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടത്. വേറെ വലിയ മാറ്റങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ക്യുക്ക് പർച്ചേസ് ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഡിസൈഡ് ചെയ്തിട്ട് മേടിച്ച ഒരു സംഭവമാണ്. കാരണം നമ്മൾ മാൻഫ്രട്ടയുടെ ട്രൈപോഡ് മേടിക്കാനാണ് വിചാരിച്ചത്. അതാകുമ്പോൾ ഒരു 2000 rupees ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നോക്കിയത് ഗിംബലാണ്. അവിടെ ചെന്നപ്പോഴേക്കും ഞാൻ കാണിച്ചല്ലോ, നിങ്ങൾ നേരത്തെ ക്ലിപ്പിങ്ങിൽ കണ്ടിട്ടുണ്ടാവും, സിയൂൺ അതിൻ്റെ ഒരു ഗിംബലൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നേരത്തെ ഒരു സിയൂൻ്റെ ഗിംബലുണ്ട്. അത് പക്ഷേ എനിക്ക് അത്ര ഹാൻഡി ആയിട്ടും ഇതെനിക്കറിയില്ല, ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. പക്ഷേ എന്നിരുന്നാലും വീഡിയോസിലൊക്കെ കുറച്ചും കൂടെ ഹാൻഡി ആയിട്ട് തോന്നി ഈ ഒരു DJI OM 5. പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സിയൂൺ Smooth 4 തോന്നുന്നു. Smooth 4 ഞാൻ അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് അത്ര ഹാൻഡി ആയിട്ട് തോന്നിയില്ല. അതുമല്ല നമുക്കൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി പാടുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് വീഡിയോസൊക്കെ കണ്ടപ്പോഴേക്കും ഇത് കുറച്ചും കൂടെ എന്താ പറയുക, യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ DJI OM 5, പിന്നെ ഒരു സ്റ്റോറേജ് പൗച്ച് വരുന്നുണ്ട്, ഗ്രിപ്പ് ട്രൈപോഡ്, ഓക്കെ ഒരു ട്രൈപോഡും കൂടെ വരുന്നുണ്ട്. ആ ട്രൈപോഡും യൂസ് ചെയ്യാം. നമുക്ക് ആ ട്രൈപോഡ് വെച്ചിട്ട് നമ്മുടെ DSLRലൊക്കെ നമ്മുടെ ക്യാമറ യൂസ് ചെയ്യുന്ന വലിയ ട്രൈപോഡില്ലേ, അതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ട്രൈപോഡ് കണക്ട് ചെയ്ത് നമുക്ക് ഫോൺ വെച്ചിട്ട് വീഡിയോസ് എടുക്കാം. പിന്നെ ഒരു റിസ്റ്റ് സ്ട്രാപ്പ് വരുന്നുണ്ട്, പിന്നെ പവർ കേബിൾ, പിന്നെ മാഗ്നറ്റിക് ഫോൺ ക്ലാമ്പാണ് വരുന്നത്. അതായത് ഒരു മൗണ്ട് ഉണ്ടല്ലോ, അത് മാഗ്നറ്റിക് ക്ലാമ്പാണ്. പിന്നെന്താ, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് ആക്റ്റീവ് ട്രാക്ക്, പിന്നെ ഈ ഒരു ബിൽറ്റ് ഇൻ എക്സ്റ്റെൻഷൻ റോഡ്, ഇതൊക്കെയാണ് എൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഞാൻ ഇത് മേടിച്ചതിന് ശേഷം 2-3 വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് ജനറേഷനെക്കാളും വലിയ ഡിഫറൻസ് ഒന്നും ഇതിനില്ല. പിന്നെ ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റുവാണെങ്കിൽ ഞാനിടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കാണിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. ഇത് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുന്നത്, ഷേക്ക് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വ്ളോഗ്സ് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഭയങ്കരമായിട്ട് കുലുക്കം തോന്നില്ല. ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നല്ലൊരു വീഡിയോ കിട്ടും. ഇപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു, എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെന്താ, ഒരു മാസം വീഡിയോ ഇടാണ്ടിരുന്നപ്പം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പോലും മറന്നുപോയി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് അപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.